അങ്ങനെ നാം വളരെയധികം വ്യത്യസ്തമായ പാൻ മാച്ചിൽ നാം തുടങ്ങിയിരിക്കുകയാണ്. വെറും 24 പേരും 9 ടീമുകളായി 24 പേരാണ് ഇപ്പോഴത്തെ ഗെയിമിൽ അവശേഷിക്കുന്നത്. നമ്മുടെ തുടക്കം ഇറാങ്കൽ മാപ്പിലാണ്. 64 പേര് മാത്രമായിട്ടാണ് അല്ല 24 പേരുമായിട്ടാണ് നമ്മുടെ തുടക്കം. അതിലൊരു ടീം ഒറ്റക്കാണ് ഉള്ളത്. ചിലത് രണ്ട് പേർ 4 പേർ എന്നിവരായിട്ടുണ്ട്. അതിൽ അലക്സാണ്ടർ സെവൻ എന്നുള്ള ആൾ മാത്രമാണ് ഇതിൽ ഇറങ്ങാത്തത്. ബാക്കി രണ്ടുപേരും ലാൻഡ് ചെയ്തിട്ടുണ്ട്, പ്ലെയിനിൽ നിന്ന് ജമ്പ് ആയിട്ടുണ്ട്. നമ്മുടെ പാൻ മാച്ചിൽ ഇദ്ദേഹം തോക്കെടുത്തിട്ടുണ്ട്. ഇവിടെ നിരവധി ആളുകളാണ് ഈ സ്ഥലത്ത് ഉള്ളത്. അവിടെ വെടിവെക്കുന്നുണ്ട്. നാം തോക്കെടുക്കരുതെന്ന് പറഞ്ഞിട്ടും ചില ആളുകൾ തോക്കെടുത്തിട്ടുണ്ട്.
മത്സരത്തിൽ ആർക്കും പാൻ കിട്ടിയതായി നമുക്ക് കാണാൻ കഴിയുന്നില്ല. എല്ലാവരുടെ കയ്യിലും ഗണ്ണ് മാത്രമാണുള്ളത്. ഇദ്ദേഹത്തിന് പാൻ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ അനുസരിച്ച് കളിക്കുന്ന ഒരു വ്യക്തിയായി ആദ്യ വ്യക്തി ആണ് ഇദ്ദേഹം. ഇവിടെ രണ്ട് വ്യക്തികളുടെ സമാഗമം. ഇവർ രണ്ടും ഒരു ടീമാണ്. അതാ ഇവിടെ നിരവധി ടീമുകൾ ഏറ്റുമുട്ടാൻ പോകുന്നതാണ്. എല്ലാവരും റൂൾസ് ആൻഡ് റെഗുലേഷൻ അനുസരിച്ച് തന്നെയാണ് കളിക്കുന്നത്. ആരും വിടി വെക്കുന്നില്ല. എല്ലാവരും ഓടുക തന്നെയാണ്. ഇത് ഈ മാച്ച് പാൻ മാച്ചായതുകൊണ്ട് വളരെയധികം ടഫായിട്ടുള്ള ഒരു മത്സരമാണിത്. കാരണം പാൻ കണ്ടെത്തുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള പരിപാടിയല്ല. അപ്പോൾ പാൻ ഉള്ളവർക്ക് മാത്രമേ ഇതിലിപ്പോൾ കൊല്ലാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഗെയിം വളരെയധികം വ്യത്യസ്തമാകുന്നത്. ഇപ്പോൾ സ്റ്റിൽ അലൈവ് ആയിട്ട് 24 പേരുണ്ട്. ഒരാൾ പോലും മരിച്ചിട്ടില്ല. എല്ലാവരും പാൻ തിരിയാനുള്ള തിരക്കിലാണ്. ഒരാൾ മരിച്ചിരിക്കുന്നു. 23 ഒരാൾ മരിച്ചിരിക്കുന്നു. ഇത് വളരെയധികം സാഹസികമായി ഒറ്റയാൾ പോരാട്ടത്തിലൂടെ ഏഗോ കോൺട്രിൻ എന്ന 25-ാം നമ്പർ വ്യക്തി രക്ഷപ്പെട്ടു. അതാ അതിന് പിന്നാലെ ഇവിടെ വളരെയധികം രസകരമായ ഒരു മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒറ്റയാൾ പോരാട്ടത്തിലൂടെ ഇവിടെ വണ്ടിയുമായി ഏഗോ കോൺട്രിയൻ എന്ന വ്യക്തി
ഡ്രിബിളിംഗ് വണ്ടിയുമായി വളരെയധികം വിശാലമായ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം വളരെ ഒരു അഗ്രണിയനാണെന്ന് തോന്നുന്നുണ്ട് വാഹന ഡ്രൈവിങ്ങിൽ. ഇവിടെ വാഹനങ്ങൾ കൊണ്ട് ഒരു ഓ അദ്ദേഹം നമ്മുടെ മത്സരത്തിൻ്റെ നിയമങ്ങൾ തെറ്റിച്ചിരിക്കുകയാണ് മല്ലു ഗെയിമർ. ഇതാണ് ഒബേ ചെയ്തിട്ടും നിയമങ്ങൾ തെറ്റിക്കുകയാണ് ചില വ്യക്തികൾ. ദാ ഇവിടെ പാൻ ഫൈറ്റ്, ദാ നമ്മൾ വളരെ രസകരമായി പാൻ ഫൈറ്റ് നമുക്കിവിടെ കാണാവുന്നതാണ്. ഓ നിയമങ്ങൾ തെറ്റിക്കുന്നു, മത്സരത്തിൻ്റെ നിയമങ്ങൾ തെറ്റിച്ചിട്ട് ഇവരുടെ ടീം വളരെയധികം മോശമായ പരിപാടികളാണ് ഇവിടെ നടത്തിയത്. നമ്മുടെ മത്സരത്തിൻ്റെ നിയമങ്ങൾ ഇവർ തെറ്റിക്കുകയാണ് ചെയ്തത്. ഇതാ മെലവെപ്പൺ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ് മെലവെപ്പൺ ഉപയോഗിക്കുന്നു അവസാനം ആളുകൾ. അതാ വീണ്ടും ഇവരൊക്കെ കൊന്നിട്ടുള്ളത് മുഴുവനും ഇതിൽ പാൻ കൊണ്ടുള്ള ഫൈറ്റ് നമുക്ക് കാണാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം ഇവരെല്ലാവരും
ഇതാ ഇവിടെ ഒരു പാൻ ഫൈറ്റ് നമുക്ക് കാണാവുന്നതാണ്. ഇതാ ഇവിടെ ഇതാ പാൻ ഫൈറ്റ്, വളരെ രസകരമായ പാൻ ഫൈറ്റ് ആണ് ഇവിടെ. അദ്ദേഹം അവിടെ സ്മോക്ക് ചെയ്തു. ഇതാ വീണ്ടും ഇവിടെ പാൻ ഫൈറ്റ്. പക്ഷേ ഇവിടെ ആരും മരിച്ചില്ല. അതാ ഇവിടെ വീണ്ടും ഇതാ ഒരു പാൻ ഫൈറ്റ്. അവരെ കാറ് പിടിക്കുകയാണ് ചെയ്തത്. അതാ ഈ ദാവൂദ് ഇബ്രാഹിം എന്നുള്ള ആള് ഫുള്ള് വെടിയിലേക്കാണ്, അദ്ദേഹം വെടിയേപ്പിലേക്ക് മാറിയിരിക്കുകയാണ്.
ഈ ദാവൂദ് ഇബ്രാഹിം എന്നുള്ളവരുടെ ടീമാണ് വളരെയധികം. മോശമായി നമ്മുടെ റൂൾസ് തെറ്റിച്ച് അവസാനം നമ്മുടെ പാൻ ഫൈറ്റ് ഗൺ ഫൈറ്റിലേക്ക് മാറിയിരിക്കുകയാണ്. 12 പീപ്പിൾസ് ആർ സ്റ്റിൽ അലൈവ്. അതായത് ഇദ്ദേഹം ഫുൾ സ്നൈപ്പിങ്ങിലേക്കാണ് മാറിയിരിക്കുന്നത്. പാനൊക്കെ വിട്ട് ഇദ്ദേഹം ഫുൾ ഗൺ ഇതിലേക്കാണ് ഇദ്ദേഹം മാറിയിരിക്കുന്നത്. കണ്ടോ, ഇദ്ദേഹം സ്കോപ്പ് ചെയ്യുകയാണ്. പതിനൊന്ന് പേർ സ്റ്റിൽ അലൈവ് ആണ്. ഇദ്ദേഹം ഒറ്റയാൾ പോരാട്ടം ഇപ്പോഴും തുടരുകയാണ്. ഒരാളെ പോലും കൊന്നില്ലെങ്കിലും ഇദ്ദേഹം ഗണ്ണെടുത്തു. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ പാനില്ല, ഗണ്ണുമായാണ് ഇദ്ദേഹവും മത്സരിക്കുന്നത്. ഇവരാണ് ആ പരമാവധിയെങ്കിലും ഇവരും സ്കോപ്പ് ചെയ്യുകയാണ്. മൊത്തത്തിൽ ഇദ്ദേഹം ഇതാ ഇദ്ദേഹം വീണ്ടും ഗണ്ണ് ഉപയോഗിക്കുകയാണ് ചെയ്തത്. നമ്മുടെ പാൻ ഫൈറ്റ് ഒരിക്കലും ഗൺ ഫൈറ്റായി മാറി. നമ്മുടെ റൂൾസ് ആരും ഒബേ ചെയ്തില്ല. ഇവരാണ് നിരവധി കുറേ നേരമായി ഇവർ വാഹനത്തിലൂടെ സഞ്ചരിക്കുകയാണ്. ദാ ഇയാളും ഈ സെൽവൻ തമ്പി എന്നുള്ള വ്യക്തി 4 കിൽ ചെയ്തതും ഗണ്ണിലൂടെയാണ്.
ഇപ്പോൾ എല്ലാവരും വാഹനത്തിലാണ്. സ്റ്റിൽ എയ്റ്റ് പേഴ്സൺസ് ആർ സ്റ്റിൽ അലൈവ്. ഈ സെൽവൻ തമ്പി എന്നുള്ള ആളാണ് വളരെയധികം മോശമായ കളിയാണ് നമ്മൾ കാഴ്ചവെച്ചത്. ഒരിക്കലും അദ്ദേഹം നമ്മുടെ നിയമത്തെ അനുസരിച്ചില്ല. അദ്ദേഹം അടുത്ത ബോംബ് ഇടുകയാണ്. നമ്മളുടെ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷനും അദ്ദേഹം തെറ്റിച്ച് അനുസരിക്കുകയാണ്. അപ്പോൾ ഈ മത്സരത്തിൽ ജയിച്ചാൽ അതൊരു അതാ സെൽവൻ തമ്പി വീണ്ടും അദ്ദേഹത്തിൻ്റെ ഇതാ ഇദ്ദേഹം പാൻ ഉപയോഗിക്കുകയാണ്. ഇവരെല്ലാവരും പാൻ ഉപയോഗിക്കാൻ പോയെങ്കിലും അവരെല്ലാവരും സെൽവൻ തമ്പി വെടിവെച്ച് കൊന്നു. യാസ് ഡൊമിനേറ്റസ് പബ്ജി ഇത് ചീപ്പ് കളി തന്നെയാണ് നമുക്ക് മനസ്സിലാകും. ഈ ഇദ്ദേഹമാണ് ഇദ്ദേഹത്തിൻ്റെ റൂൾസ് മൊത്തം തിരിച്ച് അത് കണ്ടിട്ടാണ് ബാക്കിയുള്ളവരെല്ലാവരും ഗൺ ഉപയോഗിച്ചത്. വെറും 4 പേരാണ് അലൈവ് ആയിട്ടുള്ളത്. ഇദ്ദേഹം വാഹനത്തിൽ തന്നെയാണ്. റൂം എക്സിറ്റ് ആവുകയില്ല. നാം അടിച്ചാലും കളിയുണ്ടാകും. എല്ലാവരും ഇവിടെ ഇരിക്കുകയാണ്. ഇവനെ തന്നെ മരിക്കും, ഇവൻ ജയിക്കരുത് എന്നാണ് എല്ലാവരുടെയും കമൻറ്റിലൂടെ നമുക്ക് മനസ്സിലാകുന്ന എല്ലാവരും പറയുന്നത്. യാ നമുക്ക് നോക്കാവുന്നതാണ്. ഈ റൂൾസ് തെറ്റിച്ച ഡീറ്റെയിൽസൊക്കെ നമുക്ക് നോക്കാവുന്നതാണ്. സ്റ്റിൽ 3 പേഴ്സൺസ് ആർ അലൈവ്. ഓ അമീറോക്സ് അതാ സെൽവൻ തമ്പിയെ കൊന്നിരിക്കുന്നു. ഇനി വെറും 2 പേരാണ് അവശേഷിച്ചിരിക്കുന്നത്. വെറും 2 പേഴ്സൺസ് ആർ അലൈവ്.